സർക്കാരിന്റെ പദ്ധതിയായ വനിതാ ശിശു വികസന വകുപ്പിന്റെ ICDS കൗൺസിലിംഗ് ആൾക്കാരാണ് ഇവിടെ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന്. മാം, എന്താണ് ഈ ഒരു, നമ്മൾ ഈ പവലിയൻ കണ്ടിട്ടാണ് വന്നത്, എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം? നമ്മുടെ സ്കൂളുകളിലാണ് വർക്ക് ചെയ്യുന്നത്, സ്കൂൾ കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ, ഇപ്പൊ നമ്മുടെ പോസ്റ്റ് സ്കൂൾ കൗൺസിലർ എന്നാണ്, അപ്പൊ ആൾക്കാരിലേക്കും എന്താണ് കൗൺസിലിംഗ്, എന്തിനാണ് സ്കൂൾ കൗൺസിലിംഗ്, അപ്പൊ ആൾക്കാരിലേക്ക് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയത്. കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ സെറ്റപ്പ് ചെയ്തത്. അതെ, അപ്പം ഒരുപാട് പേര് എത്തുന്നുണ്ടോ ഈ ഒരു കൗൺസിലിന് ഇങ്ങനെ വേണ്ടി? ആ, കൗൺസിലിംഗിന് വേണ്ടി ഒരുപാട് ആൾക്കാർ, സ്കൂളുകളിലായാലും മെയിൻ ആയിട്ട് നമ്മൾ കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പാരന്റിംഗ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അണ്ടറിൽ തന്നെ ഒരു ക്ലിനിക് റൺ ചെയ്യുന്നുണ്ട്. അത് എല്ലാ സാറ്റർഡേസിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് അതിന്റെ സേവനം. അത് മുതിർന്ന ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഫ്രീ സർവീസിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിന്റെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും അവയർനെസ് പ്രോഗ്രാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്തു വരുന്നുണ്ട്. എന്നെ പോലെ തന്നെ ദേവിയേക്കും നിങ്ങളോട് കുറച്ച് ചോദിക്കാനുണ്ട്, അവളെ ചോദിക്കാം. ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിലാണ്. അതുപോലെ പാരന്റിംഗ് കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പിന്നെ ഗ്രൂപ്പ് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലും അതുപോലെ കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് കിട്ടിയവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഫോളോ അപ്പ് സെഷൻസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. സർക്കാരിന്റെ ഈ ഒരു പദ്ധതി ഏറെ ഗുണപ്രദമാണ്. ഇവർ പാരന്റിംഗ് ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കുമുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഗുണപ്രദമാണ്. ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സർക്കാരിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. സർ, ഇങ്ങനെയൊരു സംരംഭം, ഈ ഒരു പവലിയൻ, ഇത് അത്യാവശ്യമല്ലേ നമ്മുടെ ഈ ഒരു കലോത്സവ നഗരിയിൽ? കലോത്സവ നഗരിയിൽ എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ച് ഒരു അവബോധം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇതിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ഈ ഒരു സ്റ്റാളിന്റെ ലക്ഷ്യം. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരെ നമുക്ക് കൈപിടിച്ച് നമ്മുടെ തിരിച്ചവരെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനോട് ശ്രമിക്കുന്ന ഈ പ്രവർത്തകർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഒരു പ്രവൃത്തിയോട് തന്നെ, പ്രവർത്തനത്തോട് നമുക്ക് സർക്കാരിനോട് അഭിനന്ദിക്കേണ്ടി വരുമല്ലേ? മുമ്പുകാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവമല്ലോ, സർക്കാർ ഓരോ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതിലാണ്. എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കുന്നത്.